തീർച്ചയായും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിച്ചിട്ടും അത് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹാൻഡിക്യാപ്പായിട്ട് നമുക്ക്. അതാണ് വസ്തുത. അവിടെ നിന്ന് പ്രൊജക്റ്റുകൾ വരുന്നു, ആ പ്രൊജക്റ്റുകൾ ഇവിടെ കിട്ടുന്ന സാമ്പത്തിക സഹായം, അവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം ഫലപ്രദമായി ഉപയോഗിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിയുന്നില്ല, അവരുടെ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. ലാൻഡ് എടുക്കുന്നതിലായാലും അതുപോലെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലായാലും, ഈ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായാലും ഫലപ്രദമായി സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയില്ല. ആസന്നമാകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം എന്തായിരിക്കും? അസംബ്ലി തെരഞ്ഞെടുപ്പ് അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഇത് തന്നെയാണ്: ഗ്രാമീണ വികസനം, നാടിൻ്റെ വികസനം, ഗ്രാമസഭകൾക്ക് കൂടുതൽ പങ്കാളിത്തം, വികസനത്തിൽ കൂടുതൽ പങ്കാളിത്തം. അത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. വികസനം, വികസനത്തിൽ ഗ്രാമസഭകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ പങ്കാളിത്തം, അവരുടെ നേതൃത്വം അത് ശക്തമായിട്ടുണ്ട്. അത് തന്നെയാണ് മുദ്രാവാക്യം. ഈ പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒത്തിരി വിഷയങ്ങൾ ഒന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ച ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് ഒന്നുമില്ലാതെ ഐക്യത്തോടു കൂടെ പോകുന്നു എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ പലതരം ഗ്രൂപ്പുകൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. അവർ ഒരു സമ്മർദ്ദ തന്ത്രം കോൺഗ്രസിൻ്റെ അകത്ത് സംഘടനാ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും എല്ലാം കാണിച്ചുകൂടായികയില്ലേ? അങ്ങനെ വന്നു, ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായി മാറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, അതിൻ്റെ ഒരു സ്വഭാവം അതുകൊണ്ട് അതിന് പൂർണ്ണമായി ഇതെല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയും കോൺഗ്രസിൻ്റെ ശക്തമായ പ്രവർത്തനത്തെയും ജനങ്ങൾക്കും സംസ്ഥാനത്തിനും വേണ്ടി കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന ആവശ്യകതയെയും തകർക്കുന്ന വിധത്തിൽ ഉള്ള ഗ്രൂപ്പിസമോ കലാപങ്ങളോ ഇന്ന് പാർട്ടിക്കകത്തില്ല. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു നിഷേധാത്മക നിലപാടെടുക്കാനുള്ള കാരണം? നിഷേധാത്മക നിലപാടൊന്നും അല്ല എടുത്തത്, ഞാൻ അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നു. നിഷേധാത്മക നിലപാടൊന്നും എടുത്തില്ല. മുരളീധരൻ വരരുത് എന്ന് ആരും പറഞ്ഞില്ല. ചില നടപടികൾ ഹൈക്കമാൻഡ് സ്വീകരിച്ചു, അതുകൊണ്ട് അത് ഹൈക്കമാൻഡ് സ്വീകരിച്ച നടപടിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് സ്വീകരിച്ചതാണ്, അത് പുനഃപരിശോധിച്ച് മാറ്റി തീരുമാനമെടുക്കേണ്ട സന്ദർഭം വരികയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഹൈക്കമാൻഡാണ്, ഹൈക്കമാൻഡ് ചെയ്യട്ടെ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം. അല്ലാതെ ഒരു വളരെ നിഷേധാത്മകമായ നിലപാടൊന്നും ആരും എടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആരും എടുത്തിട്ടില്ല. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് മറ്റു ചില മേഖലകളിലേക്ക് കടക്കാം. സാംസ്കാരിക രംഗത്ത് താങ്കൾ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ഒരു മുൻപിൽ നിൽക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ ശ്രീ പ്രേം നസീറിനെ സ്മരിച്ചുകൊണ്ട് എല്ലാ വർഷവും ഫൗണ്ടേഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കുറച്ചും കൂടി ജനകീയമായി ആ അവാർഡുകളെ മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പരിപാടികൾ താങ്കൾ? ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ ഒരു നാമമാത്രമായിട്ടാണ് പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന വെറും ഒരു വർഷം ഒരു അവാർഡ് എന്നുള്ള നിലയ്ക്ക് മാത്രം പോകുന്നു. പ്രേം നസീറിൻ്റെ പേരിൽ അത് പോരാ എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. ഒന്നൊരു വിശാലമായി എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഒരു എന്തെങ്കിലും ഒരു കൾച്ചറൽ സെൻറ്റർ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് വെച്ചാൽ പഠിപ്പിച്ച് പണം സമ്പാദിക്കാനുള്ളതല്ല, അല്ലാതെ ഉള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറച്ച് ഭൂമിയിൽ കുറച്ച് ലാൻഡ് സമ്പാദിച്ച് അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു. ഗവൺമെൻറ് തരാനുമൊക്കെ തയ്യാറായിരുന്നു, പക്ഷേ പല കാരണങ്ങളാൽ അതൊക്കെ നീണ്ടുപോയി. അങ്ങനെ ഒരു വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജനകീയ കലയാണ്, ഇവിടെ പറഞ്ഞതുപോലെ ജനകീയ കലയാണ് സിനിമ. ആ അർത്ഥത്തിൽ അവിടെ ഒരു വലിയ ജനകീയനായിരുന്നു പ്രേം നസീറും. മറ്റുള്ള ഒരു നടനെ പോലെയല്ല, അദ്ദേഹം വളരെ ജനകീയനായി മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന വലിയ പ്രശസ്തി നിൽക്കുമ്പോഴും, പ്രശസ്തിയുടെ ദന്ത ഗോപുരത്തിൽ നിൽക്കുമ്പോഴും മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന ഒരു ജനകീയ കലാകാരൻ. അപ്പോൾ ആ നിലയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീർച്ചയായും നിങ്ങൾ ആലോചിക്കുന്നു. പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ കർമ്മ പദ്ധതികൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെ അതെ, തീർച്ചയായും അടുത്ത ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ UDF ആണെങ്കിൽ ഫൗണ്ടേഷൻ കുറച്ചും കൂടി വിപുലീകരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് പോകും. ഗവൺമെൻറ് ഞങ്ങളുമായിട്ട് സഹകരിക്കും. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലത്ത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യുകയും ചെയ്തതാണ്. ലാൻഡ് പോലും ഒരു തീരുമാനമെടുത്തതാണ്, പക്ഷേ അത് ഫലപ്രദമാകുന്നതിന് മുമ്പ് ആ ഗവൺമെൻറ് പോയി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആ ഗവൺമെൻറ് വരണം. ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരികയാണെങ്കിൽ കൂടുതൽ പ്രേം നസീറിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുകയും പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. സിനിമ താങ്കൾ കാണാറുള്ളതല്ലേ?
ഞാൻ സിനിമ കാണാറുണ്ട്. നിങ്ങൾ പല സിനിമയും പറഞ്ഞു. ഞാൻ സിനിമ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു, താല്പര്യമുള്ള ആളാണ്, ഇപ്പോഴും താല്പര്യമുള്ള ആളാണ്. പക്ഷേ മറ്റ് തിരക്കാണ് എല്ലാ സിനിമയും കാണാനുണ്ട്. മുമ്പൊക്കെ വരുന്ന കുറച്ച് സിനിമകളാണ്, ആ സിനിമകൾ നല്ല സിനിമകളൊക്കെ ഞാൻ കാണും. ഇപ്പോൾ ഞാൻ അവരുടെ സെലക്റ്റീവാണ്. എന്നാലും ഞാൻ സിനിമകൾ കാണാറുണ്ട്. സിനിമയോട് എനിക്കിഷ്ടമാണ്, സിനിമ എന്ന കലയോട് ഇഷ്ടമാണ്. ഞാൻ സിനിമ കാണാറുണ്ട്, ഒക്കെ കാണാം.